ഈ അടവ് നയത്തിലേക്ക് പോയത് വന്നപ്പോൾ അടവയ്ക്കപ്പെട്ട പോയത് ഇവിടുത്തെ അടിസ്ഥാന വർഗമാണ്. ആ അടിസ്ഥാന വർഗം അടവയ്ക്കപ്പെട്ട് അതിന്റെ ദുരിതവും ദുഃഖവും വേദനയെ അനുഭവിച്ചു കഴിയുന്ന കോടിക്കണക്കിന് സാധാരണക്കാരിന്ന് കേരളത്തിലുണ്ട്. അവരുടെ ദുഃഖമാണ് വോട്ടായി മറിച്ചുകുത്തി അതിന്റെ പരാജയമാണ് ഇന്ന് ഇടതുപക്ഷത്തിൽ വെച്ചത്. അത് തിരുത്താനും ഒക്കെ സാധിക്കും. പക്ഷെ ഒരു കാര്യം പറയാം, എന്നും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുപക്ഷത്തിന് ഇവിടെ കൂടുതൽ സീറ്റ് കിട്ടിയ പാരമ്പര്യമില്ല. പക്ഷെ പഞ്ചായത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുപക്ഷമാണ് ഇവിടെ പണ്ടും ജയിച്ചിട്ടുള്ളത്. അപ്പൊ ഈ മാറി മറിഞ്ഞ് ചെയ്യുന്ന പാർലമെന്റിൽ പോകുമ്പോൾ ഒരു നയവും അസംബ്ലിക്ക് വരുമ്പോൾ മറ്റൊരു നയം സ്വീകരിക്കുന്ന സംസ്കാരമാണ് നമ്മുടെ കേരളത്തിലെ വോട്ടർമാരിലുള്ളത്. അതുകൂടെ ഈ കേരളത്തിൽ സ്മരിക്കാതിരിക്കാനും പറയാതിരിക്കാനും നിവൃത്തിയില്ല. ഉണ്ട്. ഞാൻ നിഷ്പക്ഷമായി പറഞ്ഞാൽ ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റി, അതായത് പാർലമെന്റിലേക്ക് അസംബ്ലി രണ്ടു മൂന്ന് പ്രാവശ്യം നിൽക്കുകയും അസംബ്ലി പാർലമെന്റിലേക്ക് ഒരു പ്രാവശ്യം നിന്ന ആളാണ് ആരിഫ്. ആരിഫിനെ തുണ നിർത്താൻ പാടില്ലായിരുന്നു. എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോഴെല്ലാം നിർത്താൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി അണികളിൽ ആരിഫിനെ പറ്റി അഭിപ്രായ ശേഷമില്ല. മുകളിലുള്ള സ്വാധീനം വളരെ കാണാം. പക്ഷെ പാർട്ടി അണികളിൽ, ഞാൻ പാർട്ടി അണികളിലുമായിട്ടും പാർട്ടി പ്രവർത്തകരുമായിട്ടും ഒരുപാട് ഈ പ്രദേശത്ത് ഒരുപാട് ബന്ധമുള്ള ആളാണ് ഞാൻ. അവരിൽ നിന്നെല്ലാം നല്ലൊരു അഭിപ്രായം ഒരിക്കലും ആരിഫിനെ പറ്റി ഉണ്ടായില്ല. അതുകൊണ്ടാണല്ലോ ആരിഫ് നിന്നിട്ട് ആരിഫ് തോറ്റത്. ഇരുവരുടെ വോട്ടുമല്ല, മുസ്ലിമിന്റെ വോട്ട് പോലും കിട്ടിയിട്ടില്ലല്ലോ. മുസ്ലിമിന്റെ വോട്ട് മുഴുവൻ കിട്ടുമായിരുന്നെങ്കിൽ ആരിഫിന്റെ ഇതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുമായിരുന്നല്ലോ. മൂന്നാം സ്ഥാനത്ത് പോയില്ലേ? അപ്പോ ആരിഫിന് അറിയാൻ വരുന്നല്ലോ. എന്നോട് പോലും സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇന്ന് നിൽക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നാൽ പുള്ളിയുടെ സ്ഥിതി പരുങ്ങലിലായിരിക്കുമെന്ന് നേരത്തെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പരുങ്ങലില്ലെന്ന് നാം പ്രതീക്ഷിച്ച് വന്നു. അപ്പൊ തന്നെ അന്നേ പുള്ളി കീഴടങ്ങി എന്നുള്ളതാണ് നേര് തോക്കുന്നത്. അതല്ലെങ്കിൽ മുൻകൂട്ടി ഇന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി വരികയില്ല എന്ന് വന്നാൽ അല്പം ടൈറ്റ് ആയിരിക്കുന്നു എന്നോട് സൂചിപ്പിച്ചതാണ്. ആ സൂചനയിൽ നിന്നെല്ലാം അർത്ഥമായില്ലേ? പിന്നെ വലിയ സ്വാധീനങ്ങളും മറ്റെല്ലാം ചെലുത്തി അദ്ദേഹം സ്ഥാനാർത്ഥിയായി. ഈ കെട്ടിയിറക്കി അടിച്ചേൽപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾക്കൊന്നും ജനങ്ങൾ ഓട്ടിയില്ല എന്ന ഒരു സന്ദേശമാണ് ആരിഫിന്റെ സ്ഥാനാർത്ഥ്യത്തിലൂടെ ജനം നൽകുന്നത്. ഇവിടെ അതായത് ശരിക്കും അല്ല, കുറെയെല്ലാം ഭരണവിരുദ്ധ ചിന്ത ഉണ്ടായിട്ടുണ്ടെന്നുള്ള നേരാണ്. ഏതായാലും പത്ത് കൊല്ലം ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇരിക്കുന്ന ഭരണവുമായിട്ടുണ്ടാകുന്ന പല നയങ്ങളിലും പ്രവർത്തനങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. കുറെയെല്ലാം ഭരണവിരുദ്ധ വ്യാഹാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതെല്ലാം കൂടെ പിണറായിയുടെ തല വെക്കുക എന്നുള്ളത് ശരിയല്ല. പിണറായിയുടെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞ വാക്കുകളും അത് പിണറായിയുടെ സ്റ്റൈലാണ്. ഇപ്പൊ കടക്കു പുറത്ത് എന്നൊക്കെ പറഞ്ഞാല് അത് പിണറായി സ്റ്റൈലാണ്. അത് ഓരോരുത്തരും പറയുന്ന ഒരു നയനാരനൊരു ഭാഷയുണ്ട്, അത് വേറെ സ്റ്റൈലാണ്. അപ്പോ പിണറായി പറയുന്നത് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിണറായിയുടെ ഭാഷാ ശൈലിയും എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ഭാഷാ ശൈലി കൊണ്ട് മാത്രം ആണ് ഭരണം പോയതിൽ വികാരം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കൂടെ ഇരിക്കുന്നവർ ഒരുപാട് പേരുണ്ടല്ലോ, അവരുടെ ശൈലി കുറെ നന്നാക്കാൻ പാടില്ലായിരുന്നു. അപ്പോ ജയിച്ചാൽ എല്ലാവരുടേതും, തോറ്റാൽ എല്ലാം പിണറായിയുടേതുമാണ് എന്ന് പറഞ്ഞതല്ല ശരി. ജയിച്ചാലും തോറ്റാലും ഇതിന്റെ കൂട്ടു ഉത്തരവാദിത്തമാണ് ഇതിനകത്തുള്ളത്. ഒരാളുടെ മേന്മയിലാണ് എല്ലാം എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. പിണറായിക്കൊരു പറച്ചിലൊരു ശൈലിയുണ്ട്, വടക്കനൊരു ശൈലിയാകും. ആ ശൈലി ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുണ്ട്. നയനാരുടെ ഭാഷ ഇഷ്ടപ്പെടുന്നവരും എത്രയോ പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരില്ലേ. അപ്പോ അത് ഒരു
ഒരു പ്രത്യേക ശൈലിയുള്ള രണ്ട് വലിയ മഹൻ വ്യക്തികൾ തന്നെയാണ് അവര്. പക്ഷെ ആ വാക്കുകൊണ്ട് രാഷ്ട്രീയം മാറി മറിഞ്ഞൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. പിന്നെ ഇരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കുന്നവർ പറയുന്ന വാക്കുകൾ പലപ്പോഴും സൂക്ഷിച്ച് പറഞ്ഞില്ല എങ്കിൽ അതിൽ നിന്ന് പല വ്യാഖ്യാനവും ദുർവ്യാഖ്യാനവും ഉണ്ടാകുമെന്ന് കണക്കാക്കിക്കൊണ്ട് പിണറായി വിജയനല്ല സംസാരിക്കുന്നത്, കേരള മുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നത് എന്നുള്ള ആ വിവേചന മനസ്സിലാക്കി അദ്ദേഹം സംസാരിക്കുന്നത് എപ്പോഴും അഭികാമ്യമായിരിക്കും. താൻ ഇരിക്കുന്ന കസേര എന്തെന്ന് മനസ്സിലാക്കി സാധാരണ ലേമാൻ പറയണ പോലെ അല്ലെങ്കിൽ ഞാൻ പറയണ പോലെ മുഖ്യമന്ത്രി പറഞ്ഞ നോക്കും.